ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനി സ്ക്രീം ഏറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്കോവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകർ ഏറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് റിമി ടോമിയുടെ മുൻ ഭർത്താവ് റോയിസ് റിമിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മറ്റൊരു വിവാഹം കഴിച്ചത് വാർത്തയായിരുന്നു ഇപ്പോഴുതാ പണ്ട് ഇരുവരും വിവാഹത്തിനു ശേഷം നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയും വിവാഹമോചനത്തിനു ശേഷം റിമി നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് റിമിയെ സഹിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അവതാരങ്ങന്റെ ചോദ്യത്തിന് റോയിസ് നൽകുന്ന മറുപടി അതൊരു സുഖമാണ് എന്നായിരുന്നു റിമിക്ക് പി ആർ വർക്കൊന്നും അന്നും ഇന്നുമില്ലെന്നും അതെന്താണ് ഇടയ്ക്കെന്ന് ചോദിക്കാറുണ്ടെന്നും റോയിസ് പറയുന്നു അതിന് പലപ്പോഴും റിമി പറയുന്ന മറുപടി അത് അവസരങ്ങൾ എന്നെ തേടി വന്നതാണ് അത് വന്നോളും വന്നില്ലെങ്കിൽ വേണ്ട എന്ന തരത്തിലായിരുന്നുവെന്നും റോയിസ് പറയുന്നു റിമിയുടെ സ്വഭാവത്തിൽ ഏറെ ഇഷ്ടമുള്ളത് സ്പോണ്ടേനിറ്റി ആണെന്നും വീട്ടിൽ കാണുന്നത് തന്നെയാണ് ടി വിയിലും കാണുന്നതെന്ന് റോയിസ് മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ വീട്ടിൽ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും ചൊർന്നുകൊണ്ട് വന്ന് എന്തെങ്കിലും മിണ്ടിപ്പിക്കാനായി വരുമെന്നും റിമി പറയുന്നു റിമിക്ക് പക്വതയും പ്രായവും എത്തിയ ശേഷമേ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുള്ളൂവെന്ന് റോയിസ് പറഞ്ഞതായി അവതാരകൻ ചൂണ്ടിക്കാട്ടി എന്നിട്ടായോ എന്ന ചോദ്യത്തോടെ റോയിസ് പറഞ്ഞ മറുപടി ആയി എന്നായിരുന്നു അതിന് മറുപടിയായി റിമി പറഞ്ഞതിങ്ങനെ പക്വത എത്താനായി കാത്തിരിക്കേണ്ടി വന്നാൽ അതാകില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായെന്നും റിമി ചിരിച്ചുകൊണ്ട് പറയുന്നു അതാണ് പച്ച പരമാർത്ഥമെന്ന് റോയിസും പറഞ്ഞു മാത്രമല്ല റിമി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ മീൻകറിയാണ് ഏറ്റവും ഇഷ്ടമെന്നും റോയിസ് പറയുന്നു അതിന് ലക്ഷ്മി നായർ ചേച്ചിക്കാണ് പ്രത്യേക നന്ദിയെന്നും ചേച്ചിയുടെ കുറെ പാചക ബുക്കുകൾ വാങ്ങിവെച്ചിട്ടുണ്ടെന്നും റിമി മറുപടിയായി പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ് പാട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ തന്നെ അടുക്കളയിൽ അധികം കയറേണ്ടി വന്നിട്ടില്ല ഇത്രയും വർക്ക് ചെയ്യുന്ന കൊച്ചല്ല എന്ന പരിഗണനയും കൂടാതെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ലെന്നും റിമി ടോമി മറുപടിയായി പറഞ്ഞു കുറച്ചു ലാളിച്ചാണ് വളർത്തിയത് പക്ഷേ കല്യാണം കഴിഞ്ഞ് ആ പുസ്തകം കിട്ടിയതോടെ ആദ്യം വെക്കുന്ന പരീക്ഷണമായിരുന്നു ആ മീൻ കറി ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു ആരും അത് ഞാൻ വെച്ചതാണെന്ന് വിശ്വസിക്കുന്നില്ലായിരുന്നുവെന്നും റിമി പറഞ്ഞു ഈ കാര്യങ്ങൾ അടങ്ങിയ വീഡിയോക്കൊപ്പം തന്നെ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു വിവാഹമോചനത്തിന് ശേഷം റിമി ടോമി തന്റെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അതിൽ പത്താം ക്ലാസ്സിലോ പ്രീ ഡിഗ്രിക്കോ പഠിക്കുന്ന കാലത്താണ് സത്യസന്ധമായിട്ട് ഒരു പ്രണയം തോന്നുന്നതെന്ന് റിമി പറയുന്നു സൺഡേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലരൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ അവൻ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോ കൊണ്ടുവന്ന് തന്നു പിന്നെ രസകരമായ മറ്റൊരു സംഭവം വീട്ടിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലേക്ക് വിളിച്ച് റിമിക്ക് ഫോൺ കൊടുക്കാമോ എന്ന് ഒരാൾ ചോദിച്ചതാണ് പക്ഷേ മമ്മി പോയി ആർക്കാടാ ഫോൺ കൊടുക്കേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചു മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അതിനു മുൻപ് തുടങ്ങിയോ എന്ന് ചോദിച്ച് എന്നെയും പിടിച്ച് രണ്ട് തല്ലേ ഏതോ ഒരുത്തൻ അപ്പുറത്ത് വീട്ടിലേക്ക് ഫോൺ വിളിച്ചതിൽ എനിക്കാണ് തല്ല് കിട്ടിയത് അയാളെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ലെന്നും പക്ഷെ അടുത്തിടെ മെസ്സേജ് അയച്ചിരുന്നു ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞുവെന്നും റിമി വീഡിയോയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു റിമി ടോമിയുടെയും റോയിസിന്റെയും വിവാഹമോചനം റോയിസ് റിമി ടോമിയുടെ വിവാഹം രണ്ടായിരത്തി എട്ടിലായിരുന്നു എന്നാൽ അതിനൊരുപാട് മുൻപ് തന്നെ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു പരസ്പര ധാരണ പ്രകാരമായിരുന്നു വിവാഹമോചനം നടന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വിവാഹ മോചിതരായത് പിന്നീട് റോയിസ് തന്റെ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു സോണിയാണ് റോയിസിന്റെ രണ്ടാമത്തെ ഭാര്യ